പി എം എ സലാമിനെ തന്നെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യുന്നു. 2017 വഖഫ് ദേവസ്വം നിയമനങ്ങൾ പി എസ് സിക്ക് വിടുമെന്ന് പറഞ്ഞയാളാണ് പിണറായി വിജയൻ. വഖഫ് മാത്രം ഇപ്പോൾ പി എസ് സിക്ക് വിടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിശ്വാസികളുടെ കയ്യിൽ പള്ളി ഭരണം ഏൽപ്പിക്കാനാകുമോ? ഈ ദൈവനിഷേധികൾക്ക് പള്ളിയിൽ സ്ഥാനം കൊടുക്കാനാകുമോ? വഖഫ് സ്വത്തുക്കൾ യഥാർത്ഥ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യപ്പെടാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കാനാകുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വഖഫ് ബോർഡ് നിയമനവും ദേവസ്വം ബോർഡ് നിയമനവും പി എസ് സിക്ക് വിടുമെന്ന് പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള നിർദ്ദേശം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കുള്ള അഭിപ്രായം ആദ്യം നൽകുന്നത് അന്നത്തെ അതിന്റെ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ഞാനാണ്. അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിൽ പിണറായി വിജയനെ ഒരു നിലക്കും ബന്ധപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. അതെന്തിനാണ് ചെയ്തത് എന്ന് വെച്ചാൽ, വഖഫ് ബോർഡ് ഓഫീസിനെ കാര്യക്ഷമമാക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമാണ് അതിന്റെ പിന്നിൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഇപ്പോ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാ, നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ജീവനക്കാർ വരണം വഖഫ് ബോർഡിൽ. വഖഫ് ബോർഡിലൊക്കെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് എടുക്കുന്ന കാലതാമസം എത്രയാണ് എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് അതിനോട് തുടർചോദ്യങ്ങൾ ചോദിച്ചോളട്ടെ. ഇവിടെ ദേവസ്വം ബോർഡിലാണല്ലോ കൂടുതൽ നിയമനങ്ങൾ ഉള്ളത്. ദേവസ്വം ബോർഡിലും ഇതേ വിഷയങ്ങളുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി, ഇവിടെ പി എസ് സി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വേർതിരിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക? പിന്നെ ഡോക്ടർ കെ ടി ജലീൽ, താങ്കൾ ആയിരിക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷേ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന മന്ത്രിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അത് സ്വീകാര്യമല്ല മുസ്ലിം സമുദായത്തിന്. എന്താണ് ഇത് ഇത് സ്വീകാര്യമല്ലാത്തത്? എന്ത് അടിസ്ഥാനത്തിലാണ് അവരെന്താണ് ഇതിന് കാരണം പറയുന്നത്? ദൈവനിഷേധികളുടെ കയ്യിലേക്കാണ് നിങ്ങൾ ഈ ഭരണം കൊടുക്കാൻ പോകുന്നത്, വഖഫ് സ്വത്തുക്കളുടെ ഭരണം കൈ കൊടുക്കാൻ പോകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ കത്തയക്കുമ്പോ വിശ്വാസികളിൽ ആരാണ് വിശ്വാസി ആരാണ് അവിശ്വാസി എന്ന് നോക്കിയിട്ടാണോ എംപ്ലോയ്മെന്റ് ഓഫീസർ കത്തയക്കുക? ഇനി വിശ്വാസിയായിട്ടുള്ള ഒരാള് വഖഫ് ബോർഡിൽ ഉദ്യോഗസ്ഥനായിട്ട് കയറി എന്ന് വിചാരിക്കുക, ഇവര് തന്നെ നിയമിച്ചു എന്ന് കരുതുക. അവര് പെർമനന്റ് ആയതിനു ശേഷം ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ അവരെ മാറ്റാനുള്ള വ്യവസ്ഥ നിലവിൽ വഖഫ് ബോർഡിലുണ്ടോ? ഒരാള് വിശ്വാസിയാണോ നമുക്ക് ഇതേ ചോദ്യം തന്നെ ദേവസ്വം ബോർഡ് നിയമനത്തിലും ചോദിച്ചൂടെ? ഈ നമ്മൾ പൂജാരിയായി നിശ്ചയിക്കുന്ന ആള് നാളെ ഈ ദൈവവിശ്വാസമൊക്കെ കളഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ദേവസ്വം ബോർഡ് നിയമനം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പോസ്റ്റുകൾ ഉണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡ് രൂപീകരിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, ആദ്യ ഘട്ടത്തിൽ അത് പി എസ് സിക്ക് വിടാതിരുന്നതിന്റെ കാരണം ഹൈന്ദവ സമുദായത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നു. ആ റിസർവേഷൻ പാലിക്കാൻ പി എസ് സി മുഖേനയുള്ള നിയമനത്തിലൂടെ കഴിയുമായിരുന്നില്ല. ഇപ്പോഴാണ് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% ലിസ്റ്റ് പി എസ് സി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങിയത്. അല്ല, അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഇനിയെങ്കിലും അങ്ങനെ പി എസ് സിക്ക് വിട്ടൂടെ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ ഭാവിയിൽ നടന്നുകൂടായികല്ലോ. ശരി, അല്ല, അതാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നികേഷ്, ഒരു കാര്യവും കൂടി. ഹലോ, പറയൂ സാർ, കേൾക്കാം. അവിടെ നടക്കുന്നത് എന്താണോ അതുപോലെ ഇവിടെ നടക്കണം എന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഇപ്പൊ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല അവിടെ പറയുന്നത്. ലീഗിന്റെ വാദം ദേവസ്വത്തില് എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ മതി എന്നാണ്. അല്ലാതെ ദേവസ്വം മാറ്റണമെന്ന് അവർക്ക് അഭിപ്രായമില്ല. അങ്ങനല്ല, ദേവസ്വം മാറ്റണമെന്നല്ല, അവിടെ ഉള്ള എല്ലാ കാര്യവും ഇവിടെ നടപ്പിലാക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ പല ക്ഷേത്രങ്ങളുടെയും മുന്നിൽ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്നാൽ തിരക്കടില്ല, അതുപോലെ ഒരു ബോർഡ്, അതുപോലെ കുറച്ച് പള്ളികളിൽ ബോർഡ് മുസ്ലിങ്ങളും വെക്കണം എന്നാണോ നമ്മൾ പറയേണ്ടത്? അല്ലല്ലോ.
അല്ല ഇവിടെ പി എം എ സലാമ് പറയുന്ന ഇത്രയേ ഉള്ളൂ, റിക്രൂട്ട്മെന്റ് ബോർഡ് ദേവസ്വം ബോർഡിൽ നല്ല കാര്യം, അത് ഹിന്ദു നേതാക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. സമാനമായ വിധത്തിൽ മുസ്ലിം നേതാക്കൾ മുസ്ലിം സംഘടനകൾ പറയുന്ന വിധത്തിൽ ഉദ്യോഗാർത്ഥികളെയാണ് പി എസ് സിയിലൂടെ നിയമിക്കുന്നത്. പിന്നെ എന്തിനാണ് പ്രത്യേകമായിട്ടുള്ള ഒരു ബോർഡ്? അതിന്റെ ചെലവും കൂടി വഖഫ് ബോർഡിന് വഹിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയല്ലേ ഉണ്ടാവുക? നേരെ മറിച്ച് ദേവസ്വം ബോർഡിന് ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്, അവർക്കൊരു ബോർഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വഹിക്കാനുള്ള ശേഷി അവർക്കുണ്ട്, ആ ബോർഡിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. നേരെ മറിച്ച് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 135-125 പോസ്റ്റുകളാണുള്ളത്. അതിലേക്ക് പി എസ് സി മുഖേന നിയമനം നടന്നാൽ മുസ്ലിങ്ങളായിട്ടുള്ള ജീവനക്കാരെ നിയമിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, യാതൊരു ചെലവും വഖഫ് ബോർഡിന് ഉണ്ടാവില്ല. ശരി, ഞാൻ ഒന്ന് താങ്കളിലേക്ക് മടങ്ങിയെത്താം.